ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹരി നിത്യ റിവ്യൂയിലേക്ക് സ്വാഗതം. നിത്യ പറയുന്നു, അച്ഛന്റെ ബർത്ത്ഡേ എല്ലാവർക്കും ഒരു ആഘോഷമാക്കാമായിരുന്നു. എല്ലാവരെയും വിളിച്ച് ഇത് കിട്ടിയ ജീവൻ ചോദിക്കാണ്, എന്തിന് ആള് കൂടുന്ന ചടങ്ങൊന്നും വേണ്ട. സുജാത ചോദിക്കുന്നു, അതെന്താടാ ആള് കൂടിയാൽ നിന്നെ പിടിച്ച് വിഴുങ്ങുമോ? അവൾ ജ്യോതി പറയുന്നു, അതല്ലമ്മേ, ഒരുപാട് ആളുകൾ അച്ഛന്റെ പിറന്നാളിന് വന്നാൽ അച്ഛനെയാണ് നോക്കുക, പുതിയ മരുമകളെയല്ലേ. അതേട്ടന് സഹിക്കുന്നുണ്ടാകില്ലാന്നേ. ചിരിച്ചുകൊണ്ട് രഘു പറയുന്നു, എന്തായാലും നീ പേടിക്കണ്ടടാ, എന്റെ പിറന്നാളിന്റെ പേരിൽ ഇന്നല്ല ഇവിടെ ഒരിക്കലും ഒരു ആൾക്കൂട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അതെന്താ അച്ഛൻ അങ്ങനെ എന്ന് നിത്യ ചോദിക്കുമ്പോൾ സുജാത പറയുകയാണ്, ആദർശം, അച്ഛൻ പിറന്നാൾ ദിവസം ഓർക്കുകയില്ല, അതൊന്ന് ആഘോഷിക്കാമെന്ന് വെച്ചാൽ സമ്മതിക്കുകയില്ല. പിന്നെ ആകെ നടക്കുന്നത് രണ്ടു കാര്യങ്ങളാ, എന്റെ അമ്പലത്തിൽ പോക്കും പിന്നെ ഈ പാൽപായസം വെക്കലും. രഘു പറയുന്നു, മോളെ നിത്യ, ഈ മക്കളും പരിവാരങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ അച്ഛനമ്മമാരുടെ സുഖം എന്താണെന്ന് അറിയുമോ? അറിയില്ല. നിങ്ങൾ മക്കളെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുക. അപ്പോഴേ ജ്യോതിയുടെ പിറന്നാൾ ഇങ്ങി വരട്ടെ, നമുക്ക് ആഘോഷിക്കാം. ജീവന്റെയോ മോളുടെയോ പിറന്നാൾ വരട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കാം. പക്ഷേ അച്ഛന്റെ പഴയ ആദർശവുമായിട്ട് ഈ വഴി ഇങ്ങനെ നടന്നു പോയിക്കോട്ടെ. അല്ല, ഇന്ന് പിറന്നാൾ ആയതുകൊണ്ടാണോ രാവിലെ ഒരു കോഫി കിട്ടാത്തത്? സുജാത പറയുന്നു, രഘുവേട്ടന്റെ പിറന്നാളാണെന്ന് പാല് കൊണ്ടുവരുന്ന പെണ്ണിന് മനസ്സിലായെന്ന് തോന്നുന്നു, ഈ നേരം വരെ വന്നിട്ടില്ല. രഘു പറയുന്നു, കണ്ടോ മോളെ, അച്ഛന്റെ പിറന്നാളിന് ഇതൊക്കെയാണ് പ്രത്യേകത. ആ പാൽക്കാരി പോലും പണി പറ്റിച്ചു. നിത്യ ചോദിക്കുന്നു, അച്ഛന് ബ്ലാക്ക് കോഫി മതിയോ? രഘു പറയുന്നു, ബ്ലാക്ക് കോഫി ഒന്നും ശരിയാകില്ല എനിക്ക്, ഞാൻ കുറച്ചു നേരം കൂടി കാക്കാം. ഈ സമയം പുറത്തേക്ക് വന്ന ഒരു ചേട്ടൻ ഉറക്കെ പറയുന്നു, മേഡം പാല് കൃത്യസമയത്ത് തന്നെ വന്നല്ലോ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുകയാണ്, പാൽക്കാരി ചേച്ചി അല്ലല്ലോ ഇന്ന്. ജീവൻ മനസ്സിൽ പറയുന്നു, പകരം വന്നത് പാൽക്കാരനാണെങ്കിൽ അവന്റെ ഉദ്ദേശം വേറെ ആയിരിക്കുമല്ലോ. സുജാത പറയുന്നു, മോളെ പോയി പാല് വാങ്ങിക്കൂ. ഇത് കേട്ട് മോളി ഇങ്ങോട്ടേക്ക് തിരിയുന്ന നിത്യ ജീവനെ ശ്രദ്ധിക്കുകയാണ്. ജീവൻ ദേഷ്യത്തോടുകൂടി നിത്യയെ നോക്കുന്നു. ശേഷം ജീവൻ പറയുന്നു, പാത്രം എടുത്ത് തന്നാ മതി, ഞാൻ വാങ്ങിച്ചോളാം. സുജാത പറയുന്നു, നിനക്ക് അങ്ങനെ എന്തെങ്കിലും പണി ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിലേ അടുക്കളയിലേക്ക് വാ, ആ ഗ്യാസ് കൂട്ടി ഒന്ന് മാറ്റിവെച്ചതാ. മോളെ പാത്രം എടുത്തോണ്ട് പോയി വാങ്ങ്, മോനെ മാറി നിൽക്കും. ഇത് കേട്ട് നിത്യ അവിടെ നിന്ന് പോകുമ്പോൾ സുജാത പറയുകയാണ്, രഘുവേട്ട കോഫി ഇപ്പൊ തരാമേ. ആ ഒരു കാര്യം പറയാൻ മറന്നു, ഹാപ്പി ബർത്ത്ഡേ. കയ്യിൽ പിടിച്ച സന്തോഷത്തോടുകൂടി രഘു പറയുന്നു, താങ്ക് യു സുജാത. അങ്ങനെ സുജാതയും രഘുവും സന്തോഷത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ ജ്യോതിയും അവിടെ നിന്ന് പോകുകയാണ്. ജീവൻ ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് പോയി നോക്കി നിൽക്കുകയാണ്. ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി വന്ന പാൽക്കാരൻ ചോദിക്കുന്നു, സാർ എവിടെ മേഡം? ജീവൻ ചോദിക്കുന്നു, മേഡോ? ഏത് മേഡം? പാൽക്കാരൻ പറയുന്നു, നിത്യ മേഡം. ജീവൻ ചോദിക്കുന്നു, അതെന്താടാ, മേഡം തന്നെ വേണോ നിനക്ക് പാല് കൊടുക്കാൻ? അതൊക്കെ ഇരിക്കട്ടെ, സാധാരണ നിന്റെ ഭാര്യയല്ലേ ഇവിടെ പാല് തരാൻ വരുന്നത്, അവൾ എന്തി? അയാൾ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല സാറേ, ഞങ്ങള് ഒന്നിച്ച ഇറങ്ങിയത്. ചില ഭാഗത്ത് ഞാൻ കൊടുക്കും, ചില ഭാഗത്ത് അവള് കൊടുക്കും. ഇന്ന് അവളെ വേറെ ഏരിയയിലേക്കാ പോയിരിക്കുന്നത്. ജീവൻ പറയുന്നു, അവളെ നീ വേറെ ഏരിയയിലേക്ക് തന്നെ വിട്ടല്ലോ. അല്ല, നീ എന്തുദ്ദേശത്തിലാ ഈ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയാം. പാല് വാങ്ങാൻ പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ കൊച്ചു വർത്താനൊക്കെ പറയാം, അപ്പോ ഒരു സുഖം. പാൽക്കാരൻ പറയുന്നു, എന്താ സാർ ഇത്? സാറിന്റെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്ക്, എന്നെ കുറിച്ച് നല്ല വർത്താനം അല്ലാതെ അവര് വേറൊന്നും പറയില്ല. ജീവൻ പറയുന്നു, സാറിന്റെ ഭാര്യയോട് ചോദിക്കുന്നില്ല. എടാ, നീ നല്ലവനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം? മര്യാദക്ക് പാൽ ഇവിടെ വെച്ചിട്ട് പോയിക്കോ, പാത്രത്തിന് നിന്റെ ഭാര്യയോട് വരാൻ പറഞ്ഞാ മതി. പാൽക്കാരൻ പറയുന്നു, അത് ശരിയാകില്ല സാറേ. തോളിൽ കൈവച്ച ജീവൻ പറയുകയാണ്, അത് ശരിയാകും സാറേ, അതേ ശരിയാകും. മര്യാദക്ക് അത് അവിടെ വെച്ചിട്ട് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ ഈ വീട്ടിലെ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ് നിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. ജീവിതകാലം മുഴുവൻ നീ പുറത്തിറങ്ങാതെ കിടക്കും കേട്ടോ, പോടാ. അങ്ങനെ ജീവൻ തൊഴിക്കാനായി കാലുയർത്തുമ്പോൾ പാൽ അവിടേക്ക് വെച്ചിട്ട് പോകുകയാണ് പാൽക്കാരൻ. ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയ അയാളോട് ജീവൻ പറയുന്നു, ഇനി മേലാലെ ഈ പാലുമായിട്ട് ഈ പരിസരത്തോട്ടങ്ങളും വന്നാലുണ്ടല്ലോ, പോടാ. തിരിഞ്ഞു നോക്കിക്കൊണ്ട് പാൽക്കാരൻ അവിടെ ഒന്ന് പോകുകയാണ്. പാൽപാത്രത്തിലേക്ക് ഒന്ന് നോക്കി ആലോചിച്ചിട്ട് ജീവൻ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. അവിടേക്ക് വന്ന നിത്യ ചുറ്റും നോക്കി രവീന്ദ്ര രവീന്ദ്ര എന്ന് വിളിക്കുകയാണ്. അരികിലേക്ക് വന്ന ജീവൻ ചോദിക്കുന്നു, എന്തോ ആരടി ആരടി രവീന്ദ്രൻ? പാൽക്കാരൻ എന്ന് നിത്യ പറയുമ്പോൾ ജീവൻ ചോദിക്കുന്നു, അല്ല അയാളെ നിനക്കെങ്ങനെ അറിയാം? നിത്യ പറയുന്നു, അയാൾ പറഞ്ഞു. ജീവൻ പറയുന്നു, പാലും പാത്രവും കൊണ്ട് വരുന്നവൻ അവരവരുടെ പേരുകൊണ്ടല്ലോ വിതരണം ചെയ്യുന്നത്. നിത്യ പറയുന്നു, ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു. ജീവൻ ചോദിക്കുന്നു, പേര് മാത്രമേ ചോദിച്ചുള്ളൂ അതോ വേറെന്തൊക്കെ ചോദിച്ചു? കേൾക്കട്ടെ. നിത്യ പറയുകയാണ്, ജീവൻ എന്തൊക്കെയാ ചോദിക്കുന്നത്? അയാൾ എവിടെ? പാലൊന്ന് ഒഴിച്ചു തരാൻ പറ. ജീവൻ ചോദിക്കുന്നു, ഓ അതെന്താ, ഞാൻ പാലെടുത്ത് ഒഴിച്ചു തന്നാൽ വീഴത്തില്ലേ? ആരായാലും മതിയെന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പറയുകയാണ്, എനിക്കറിയാം നിനക്ക് ആരായാലും മതിയല്ലോ. ഓ അതുകൊണ്ടാണ് നിത്യനെ പാല് കൊണ്ടുവരുന്ന അവന്റെ ഭാര്യയെ ഒഴിവാക്കിയിട്ട് ഇന്ന് അവൻ തന്നെ പാലും കൊണ്ട് വന്നതല്ലേ? നിത്യ പറയുന്നു, എനിക്കിത് കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാ, ഞാൻ അമ്മയോട് പറയാം. അങ്ങനെ നിത്യ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ജീവൻ പറയുകയാണ്, നിക്ക്. അങ്ങനെ ജീവൻ ആ പാൽപാത്രത്തിലെ പാല് നിത്യയുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ജീവൻ ചോദിക്കുന്നു, ഞാൻ പാലൊഴിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല എന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പറയുകയാണ്, ഓ ഞാനൊരു പാൽക്കാരനാകാൻ കൊള്ളാമെന്നല്ലേ, അവന്റെ വിലയെ നീ എനിക്ക് തരുന്നുള്ളൂ അല്ലേ? ഇത് കേട്ട് നിത്യ വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ ജീവൻ ചോദിക്കുകയാണ്, എന്താടി നീ ആലോചിക്കുന്നത്? നിത്യ പറയുന്നു, എന്റെ ഗതികേടിനെ കുറിച്ച് ആലോചിക്കുന്നത്, എന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുന്നത്. ജീവൻ പറയുന്നു, രവീന്ദ്രൻ ഇനി വരത്തില്ല, പാല് വാങ്ങിക്കാൻ വരുമ്പോൾ ഇനി അവനോടുള്ള കൊഞ്ചലും കുഴയലും ഒന്നും നടക്കത്തില്ല അല്ലേ? നിത്യ പറയുന്നു, അച്ഛനും അമ്മയൊക്കെ വീടിനകത്തുണ്ട്, എന്ത് സങ്കടം തോന്നിയാലും തുറന്നു പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ജീവൻ പറയുന്നു, എങ്കിൽ ചെന്ന് അവരോട് പറഞ്ഞു
കൊടുക്ക്, പറഞ്ഞു കൊടുക്കടി. അവര് ചിലപ്പോൾ ന്യായീകരിക്കുമായിരിക്കും, ഞാൻ ന്യായീകരിക്കില്ല. എനിക്കറിയാം എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ജീവനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് നിത്യ. ജീവനും ദേഷ്യത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. അകത്തേക്ക് കയറി വന്ന നിത്യ തന്റെ കണ്ണീര് തുടക്കുകയാണ്. തുടർന്ന് പാൽക്കാരി ചേച്ചി ജീവന്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ സാറേ? ചേട്ടനോട് സാറെന്തോ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. ജീവൻ ചോദിക്കുന്നു, ഇന്ന് നീ അല്ലേടി പാല് കൊണ്ടുവരുന്നത്, പിന്നെന്തിനാ നീ അയാളെ വിട്ടത്? ഇവിടെ അയാള് കൊടുത്തോളാമെന്ന് അയാള് നിന്നോട് പറഞ്ഞുവല്ലേ. ആ ചേച്ചി പറയുന്നു, അയ്യോ സാറേ, ഞങ്ങൾ ഒന്നിച്ചാ ഇറങ്ങുക, അങ്ങനെ കണക്കൊന്നുമില്ല. ജീവൻ പറയുന്നു, എന്നാലേ ഈ വീടുണ്ടല്ലോ, ഇവിടെ കണക്ക് വേണം. നിന്നോട് പാല് കൊണ്ടുവരാൻ പറഞ്ഞാൽ നീ കൊണ്ടുവന്നോണം. ആ ചേച്ചി ചോദിക്കുന്നു, ചേട്ടന്റെ ഭാഗത്തൊന്നും വല്ലാതും മോശമായിട്ട്? ജീവൻ പറയുന്നു, നിന്റെ ചേട്ടന്റെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റത്തിന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൂലി കിട്ടിക്കോളും. നീ ഏതായാലും അവനെ ഒന്ന് സൂക്ഷിച്ചോ, നാട്ടിലെ പെണ്ണുങ്ങളെ കാണുമ്പോഴേ അവനൊരു ഇളക്കമുണ്ട്. ആ ചേച്ചി പറയുന്നു, അയ്യോ സാറേ, പുള്ളിക്കാരൻ അങ്ങനെയൊന്നും അല്ല. ജീവൻ പറയുന്നു, അയ്യോ സാറേ, അങ്ങനെയൊന്നും അല്ല, അത് നിന്റെ വിശ്വാസം. പക്ഷെ അധികം വൈകാതെ അത് തെറ്റും. ആ ചേച്ചി പറയുന്നു, എന്താ നടന്നതെന്ന് ഞാൻ അങ്ങേരോടൊന്ന് ചോദിക്കട്ടെ. ആഹാ, അങ്ങനെ അഴിച്ചുവിട്ടാൽ ശരിയാകില്ലല്ലോ. അങ്ങനെ പാൽപാത്രവും എടുത്ത് ആ ചേച്ചി അവിടെ നിന്ന് പോകുമ്പോൾ ജീവൻ പറയുകയാണ്, ചെല്ല് ചെല്ല് ചെല്ല്, നീ ഇനി അവനെ അധികം പുറത്തിറക്കണ്ട കേട്ടോ. തുടർന്ന് കിച്ചണിലേക്ക് വന്ന നിത്യ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. മോളെ എന്ന് വിളിച്ച് അരികിലേക്ക് വന്ന് സുജാത പറയുന്നു, മോളെ, അച്ഛന് പാൽപായസം വലിയ ഇഷ്ടമാ, മോൾ അത് വെച്ചു കൊടുക്ക്. നിത്യ പറയുന്നു, എല്ലാ തവണയും അമ്മയല്ലേ വെച്ചു കൊടുക്കാറ്, അച്ഛൻ അതേ ഇഷ്ടപ്പെടും, അമ്മ തന്നെ വെച്ചാ മതി. സുജാത പറയുന്നു, എല്ലാ തവണയും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലോ, കൈപുണ്യമുള്ള ഒരാള് വന്ന് കയറിയിരിക്കുകയല്ലേ. നിത്യ പറയുന്നു, വേണ്ട അമ്മേ, ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാകില്ല. സുജാത ചോദിക്കാണ്, എന്നാര് പറഞ്ഞു? എന്റെ മോളുടെ കൈപുണ്യത്തെ കുറിച്ച് എനിക്കല്ലേ അറിയാവൂ. ഈ അടുത്തുള്ള പെണ്ണുങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമോ? നിത്യ പറയുന്നു, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, കുറച്ച് കൂടുതലാണെന്നും തോന്നിയിട്ടുണ്ട്. ചിരിച്ചോണ്ട് സുജാത പറയുന്നു, ഒട്ടും കൂടുതലില്ല. ഇവിടെ ചുറ്റുപാടും വന്നിരിക്കുന്ന മരുമക്കളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നേരെ ചൊവ്വേ ഒരു കട്ടൻ ചായ വെക്കാൻ അറിയുന്നവര് വളരെ കുറവാ. അപ്പൊ എനിക്ക് അഭിമാനത്തോടെ എന്റെ മോളെ കുറിച്ച് പറഞ്ഞൂടെ, മോള് പായസം വെക്കാൻ നോക്ക്. അങ്ങനെ പുഞ്ചിരിച്ച് അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന സുജാത പായസം വെക്കാനായി തുടങ്ങുന്ന നിത്യയെ ശ്രദ്ധിക്കുകയാണ്. അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിച്ച് സുജാത ചോദിക്കുന്നു, മോളെ, എന്തെങ്കിലും വിഷമം ഉണ്ടോ മോൾക്ക്? ഉണ്ടെന്ന് നിത്യ പറയുമ്പോൾ സുജാത ചോദിക്കണേ, എന്താ? നിത്യ പറയുകയാണ്, അമ്മ ഇങ്ങനെ കൂടെ കൂടെ വന്ന് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. പുഞ്ചിരിച്ച് സുജാത പറയുന്നു, ഞാൻ പേടിച്ചു, മോളുടെ മുഖത്ത് ചിരി കണ്ടില്ലെങ്കിൽ എനിക്ക് ടെൻഷനാ. നിത്യ പറയുന്നു, ഇന്നെന്തായാലും എന്റെ ചിരി കണ്ടില്ല എന്ന് പറഞ്ഞ് അമ്മ വിഷമിക്കണ്ട, അച്ഛന്റെ പിറന്നാളല്ലേ, അച്ഛന്റെ കൂടെ തന്നെ ഇരുന്നോ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം, അമ്മ ഭാഗ്യവതിയാ, ഒരു കളങ്കവും ഇല്ലാതെ എത്ര നന്നായിട്ടാ അച്ഛനമ്മയെ സ്നേഹിക്കുന്നത്. ഇത് കേട്ട് സുജാത ചോദിക്കുന്നു, ജീവന്റെ പെരുമാറ്റത്തിൽ മോൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടല്ലേ? ഒക്കെ മാറും മോളെ, അമ്മ മാറ്റിയെടുക്കും. ഇപ്പൊ അമ്മ അച്ഛനെ കുറിച്ച് അഭിമാനിക്കുന്നത് പോലെ അവനെ കുറിച്ച് മോളും അഭിമാനിക്കുന്ന നിമിഷം വരും, പേടിക്കണ്ട കേട്ടോ. കണ്ടു നിറങ്ങിയ നിത്യ പറയുന്നു, അപ്പോ അമ്മ എന്റെ കൂടെ ഉണ്ടാകുമല്ലോ, ഞാൻ ഒന്നിനെയും പേടിക്കില്ല. രഘു ഉറക്കെ പറയുന്നു, സുജാതെ ഒന്നിങ്ങി വന്നേ, അമ്മ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ സുജാത അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന രാമകൃഷ്ണനോട് ഹരി ചോദിക്കുന്നു, അമ്മാവൻ എവിടെയായിരുന്നു? കുറെ നേരം ആയല്ലോ പോയിട്ട്. രാമകൃഷ്ണൻ പറയുന്നു, പറയാം, നീ അകത്തോട്ടൊന്ന് വാ. തുടർന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിന്റെ അരികിൽ ഇരിക്കുകയാണ് വീണ. രാമകൃഷ്ണനും ഹരി അവിടേക്ക് വരുന്നു. രാമകൃഷ്ണൻ അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് വീണ. രാമകൃഷ്ണൻ പറയുന്നു, നീ അവിടെ നിന്നേ, നീയും കൂടി കേൾക്കേണ്ട കാര്യമാ ഞാനിപ്പോ പറയാൻ പോകുന്നത്. മോനെ, ഞാന് നമ്മുടെ ചാരംകാട്ട് വാമദേവൻ നമ്പൂതിരിയുടെ വീട് വരെയൊന്ന് പോയതാ. എന്തിനെന്ന് ഹരി ചോദിക്കുമ്പോൾ രാമകൃഷ്ണൻ പറയുകയാണ്, ഇവള് താലിമാല പൊട്ടിച്ച് നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ, അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാ. ഹരി ചോദിക്കുന്നു, അതിന്റെ ആവശ്യം എന്തായിരുന്നു? അപ്പോൾ രാമകൃഷ്ണൻ പറയുകയാണ്, അതല്ല, നീയെ ഇവളുടെ കഴുത്തിലൊരു താലി കെട്ടിയപ്പോൾ ഇല്ലാതായി പോയത് ഇവളുടെ ജീവിതമാണെന്ന് ഇവള് തന്നെ പറയുന്നുണ്ട്. പക്ഷേ വാസ്തവം അതല്ലല്ലോ. എടാ, നിന്റെ ജീവിതം അല്ലേടാ ഞാൻ ഇരുന്ന് വാങ്ങിയത്, ഇവള് കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കുന്നതും. അതിനൊരു പരിഹാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ വല്ല അർത്ഥവും ഉണ്ടോ? മോനെ, തിരുമേനി പരിഹാരം പറഞ്ഞു, 5 ക്ഷേത്രങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര, പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ താലിമാല പൂജിക്കാൻ പറഞ്ഞു, അതിനുശേഷം ഇവളുടെ കഴുത്തിലിടാനും പറഞ്ഞു. എടാ മോനെ, അഭിമാനമുള്ള മനുഷ്യന് ഇതുപോലുള്ള കാര്യത്തില് താല്പര്യം ഉണ്ടാകില്ലെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷെ മോനെ, എടാ, എന്റെ ഒരു മനസ്സമാധാനത്തിന് നീ ഇത് ചെയ്യണം, ചെയ്യാ അമ്മാവാന്ന് ഹരി പറയുമ്പോൾ രാമകൃഷ്ണൻ പറയുകയാണ്, മോനെ, ഇന്ന് രാത്രി നമ്മുടെ അമ്പലത്തിലെ ഒരു ഭജനയുണ്ട്, ഇന്ന് അവിടെ തങ്ങി നാളെ വെളുപ്പിനെ അവിടെ നിന്നും നമുക്ക് പുറപ്പെടാം. വീണ പറയുന്നു, ഞാനില്ല, എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് കേട്ട് രാമകൃഷ്ണൻ പറയുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ തീരുമാനിച്ച കാര്യമാ, അത് നടന്നേ പറ്റൂ. വീണ പറയുകയാണ്, എനിക്ക് ഒരു പാപ പരിഹാരവും ചെയ്യാനില്ല, എനിക്കത് ആരോടും ബോധിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല. രാമകൃഷ്ണൻ പറയുന്നു, മോളെ, ലോകത്തിന്റെ മുന്നില് എടുത്തുചാട്ടക്കാരായ കുട്ടികള് ഒരുപാടുണ്ടായിട്ടുണ്ട്, നീ ആദ്യത്തേതൊന്നും അല്ല. പക്ഷേ കാരണവന്മാരോട് തർക്കിക്കുമ്പോഴും എടുത്തു ചാടുമ്പോഴും അവര് അവരിൽ കാണുന്ന ഒരു ശരിയുണ്ട്, അങ്ങനെ എന്തെങ്കിലും ശരി നിന്റെ ഭാഗത്തുണ്ടോ? ഉണ്ടോന്ന്? അതുപോട്ടെ, സ്വന്തം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അതെങ്കിലും ഉണ്ടോ? ഇത് കേട്ട് വീണ രാമകൃഷ്ണനെ നോക്കുമ്പോൾ ഹരി അമ്മാവാന്ന് വിളിക്കുകയാണ്. രാമകൃഷ്ണൻ പറയുന്നു, എടാ ഇവള് വരും ഹരി, ഇവളെ ഞാൻ കൊണ്ടുവരും, അഥവാ ഇവള് വരില്ലാന്ന് തീരുമാനിച്ചാൽ ദേ ഇതുവരെ പറഞ്ഞതുപോലെയല്ല. നിറവയറുമായിട്ട് ഒരു പെണ്ണിനെ തെരുവിലേക്ക് ഇറക്കി വിട്ടവനാണ് രാമകൃഷ്ണൻ എന്ന് നാട്ടുകാർ പറയുമായിരിക്കും. പക്ഷെ
ഞാൻ പഠിക്കില്ല. തെരുവിൽ തെണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന അവസ്ഥ വന്നാലേ എന്നാലേ ഇവളൊക്കെ പഠിക്കൂ. എടാ മോനെ, മൂന്നോ നാലോ ദിവസത്തെ ഡ്രസ്സും പാക്ക് ചെയ്ത് നീ പോകാൻ റെഡിയാക്. അല്ലാതെ ഈ യാത്ര മുടക്കാൻ ഇങ്ങോട്ട് ആരും ഒന്നും പറയണ്ട. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വീണ അകത്തേക്ക് പോകുമ്പോൾ രാമകൃഷ്ണൻ പറയുകയാണ്, എടാ എത്ര നശിച്ചവളായാലും നിന്റെ തലയിൽ കെട്ടിവെക്കണമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല. തിരുമേനിയോട് ഞാൻ ചോദിച്ചതും നിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന. മോനെ, പരിഹാരം നിന്റെ ജീവിതത്തിന് വേണ്ടിയാ, അല്ലാതെ ഈ അമ്മാവന്റെ സ്വാർത്ഥതയൊന്നുമല്ല. ഹരി പറയുന്നു, അമ്മാവൻ അങ്ങനെ ചിന്തിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. അവളുടെ മനസ്സ് മാറിയാലും ഇല്ലെങ്കിലും അമ്മാവന്റെ സമാധാനത്തിന് വേണ്ടി ഞാനത് ചെയ്യും. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ ഇരുട്ടുമൂടിയ ജീവിതത്തിന് മുന്നിൽ ആരെങ്കിലും ഒരു വിളക്ക് തെളിയിച്ചാൽ അത് കെടുത്തണ്ട. അങ്ങനെ ഹരി അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് രാമകൃഷ്ണൻ. അതിനുശേഷം കാണിക്കുന്നത് വിഷമത്തോടുകൂടി ആലോചിച്ച് പാൽപായസം ഉണ്ടാക്കുകയാണ് നിത്യ. ഗ്യാസ് സ്റ്റൗവിലേക്ക് ഉരുളി വെച്ച് അതിലേക്ക് നിത്യ പാലൊഴിക്കുമ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ നിത്യയെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.